ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫേസൂസ് കിച്ചൺ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ബനാന ബോൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ചെറുപഴമൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരടിപൊളി സ്വീറ്റാണ് വെറും നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സ്വീറ്റാണ് അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ആറ് പഴുത്ത ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കുറച്ച് വലിയ ടൈപ്പ് പഴമാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ചെറുപഴമില്ലേ അതെടുത്താൽ മതി അല്ലാതെ നേന്ത്രപ്പഴമൊന്നും എടുക്കരുത് ഇതിപ്പോൾ ഫിലിപ്പൈൻസ് പഴമായതുകൊണ്ടാണ് കുറച്ച് വലിയ ടൈപ്പ് അപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ചെറിയ ടൈപ്പ് ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു ആറെണ്ണം എടുത്ത സ്ഥാനത്ത് നിങ്ങളൊരു പന്ത്രണ്ട് എണ്ണമൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത ശേഷം ഇതൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതുപോലൊരു സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്മാഷറൊക്കെ വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഫോർക്ക് വെച്ചിട്ടായാലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ സ്മാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടും ഇത് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കാം അപ്പോൾ ഞാനിതിപ്പം നന്നായിട്ടങ്ങ് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഗ്യാസിലേക്ക് വെക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അടിയിൽ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇത് കണ്ടോ ചെറുതായിട്ട് തിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം അപ്പം അതുവരെ നമുക്ക് വേവിക്കാം കണ്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇന്ന് കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ആ ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടുള്ളൂ അപ്പം ഇത് അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഇപ്പം ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആയി ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു നല്ല മധുരത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും പിന്നെ പഴത്തിനാണെങ്കിലും അത്യാവശ്യം മധുരമുള്ളതല്ലേ അപ്പോൾ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇത് അല്ലേ അപ്പോൾ കുറച്ച് സ്വീറ്റായിട്ടിരിക്കണമല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഈ ബട്ടറും ഇതിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം ആ ബട്ടർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പം ബട്ടറൊക്കെ ഇതിൽ നന്നായി അങ്ങ് മിക്സ് ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് കളർ ചേഞ്ച് ആവുന്നത് വരെ വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ നമുക്കിതിലേക്ക് തന്നെ ആക്കി കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ടല്ലോ അപ്പം ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ കളറ് ചേഞ്ചായി വരും അപ്പം അത് ശ്രദ്ധിക്കണം ഇതുപോലെ നന്നായി കളറ് ചെയ്ഞ്ചായി വരണം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒന്ന് ഡ്രൈ ആയി വരാൻ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതൊരു രണ്ട് മിനിറ്റ് കൂടി ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ബട്ടറൊക്കെ ഒന്ന് പുറത്തേക്ക് വന്ന് തുടങ്ങും കണ്ടോ ഇപ്പോൾ തന്നെ കുറച്ചൊക്കെ ബട്ടർ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പം ഇതിലെ ബട്ടറൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ പുറത്തേക്ക് വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ആ ബട്ടർ കൊയ്യാക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇത് ചെറുതായി ഒന്ന് തണുത്ത് വരട്ടെ ഇതുപോലെ ചെറുതായി ഒന്ന് തണുത്ത ശേഷം നമുക്കിത് ഉരുളകളാക്കി എടുക്കണം അപ്പോൾ ഒരുപാടങ്ങ് അങ്ങ് തണുക്കാൻ നിൽക്കണ്ട നമുക്കൊന്ന് പിടിക്കാൻ പറ്റുന്ന പരുവത്തിലാകുമ്പോൾ ഇതുപോലെ ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കാം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു സൈസിലെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിൽ ബദാമോ ഒക്കെ വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഉരുൾ ഉരുളയാക്കി എടുക്കാം ഇതിപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇതൊരു കോട്ടിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കോക്കനട്ട് പൗഡറിലാണ് കോട്ടിങ് കൊടുക്കുന്നത് അപ്പോൾ കോക്കനട്ട് പൗഡറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂട്ടോ ഇനി ഇതുപോലെ ചെറിയ കപ്സുകൾ എടുത്തിട്ടുണ്ട് കപ്പ് കേക്കിൻ്റെ ചെ അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ കപ്പുകൾ ഇല്ലാതെന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ കപ്പുകളിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുകൂടി കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇത് കപ്പുകളിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ അടുത്തതും നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഉരുളകളാക്കിയ ശേഷം ഞാനിതിൽ ഏഷനട്ടാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പീനട്ടോ പീക്കണോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ വെച്ചു കൊടുക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഇതുപോലെ ഒന്നും വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലാതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇപ്പം ഇത് ഞാൻ വെള്ള എള്ള് കൊണ്ടാണ് ഒരു കോട്ടിങ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇത് വെച്ച് കൊടുക്കാം പിന്നെ അടുത്തതും ഇതുപോലെ ചെയ്ത ശേഷം കോക്കോ പൗഡറിലാണ് ഞാൻ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത് ഇതും ഇതുപോലെ വെച്ച് കൊടുക്കാം പിന്നെ ഇതുപോലെ ഒന്നും കോട്ട് ചെയ്യാതെ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ കൈകാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ ഒരു എട്ട് പീസ് ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ബോൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം ഇതുപോലെ കോട്ടിങ് കൊടുക്കാതെ വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കോട്ടിങ് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാണാൻ ഒന്നുകൂടി ഭംഗി ഉണ്ടാകും അങ്ങനെ ചെയ്താൽ പിന്നെ കോട്ടിങ്ങിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുക്കാം പാർട്ടികളിലൊക്കെ ഡെസേർട്ടിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്വീറ്റാണ് അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം അടിപൊളിയായിട്ടുണ്ട് ആ മധുരമൊക്കെ കറക്റ്റാണ് പഴമാണെന്ന് പറയേയില്ല അത്രക്ക് ടേസ്റ്റാണ് കേട്ടോ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്